back to homely kitchen. In the name of the simple item, donut in the recipe item, Utisinaka and Unidistapedina soft and sweet to my total recipe another birthday function of cake in the food which would come at an alleged dish another. Enginana Kurana ingredients vegetable, wheatil tenne, cheddar kan or the nokam. Nivenda ingredients Randi cup of maida, Irnuti Ambadi and Melinda measuring up Randi cup of maida and added the tulade. Measuring cup illan and dangle glass used aya, pinna 2 tablespoon sugar, 2 tablespoon sunflower oil in pagaram, butter used aya, butter and best, pinna uri mutta, ara glass pale, 1 tablespoon instant yeast, nanivide instant dry yeast anna, edithitulade, ningaka dry yeast anna used in angle, angarin chaya, pinna kal teaspoon olam up. മൈദയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനിയൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാൽ ഒഴിച്ച് കൊടുക്കുക ചെറു ചൂടുള്ള പാലാവണം ചൂട് കുറയാനും പാടില്ല കൂടാനും പാടില്ല അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈസ്റ്റും പാലും കൂടി നന്നായിട്ട് മിക്സ് ആവണം എന്നാലേ നമ്മുടെ ഡോണറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ Mix aki vecha palayekku mutta, sunflower oil, sugar ittu nannayittu spoon vechu mix cheythu kodukka. Mix cheythu vecha batter ilekku maida kureshe aayittu ittu kodukka. Aadyam oru spoon vechittu nannayittu mix cheythu kodukka. Ini mix aki vechathu kai vechittu nannayittu koyachedukka. എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കുക ഇനി ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് മാറ്റി വെക്കണം 1.5 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഇനി കൈ വെച്ച് ഈ മാവ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക എന്നാൽ ആദ്യത്തെ അതേ സൈസിൽ തന്നെ നമുക്ക് ഈ മാവ് ആയി കിട്ടും ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് പരത്തിയെടുക്കണം ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കുക അതിന് കുറച്ച് പൊടി തൂവി കൊടുക്കുക അധികം ആവരുത് കുറച്ച് പൊടി നമുക്ക് പരത്തിയെടുക്കാൻ ആവശ്യമായ പൊടി തൂവി കൊടുത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കുക ഇനി ഈ മാവ് ഒരു 3/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക നല്ല കനം കുറഞ്ഞു പോകരുത് എന്നാൽ നമ്മുടെ ഡോണറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല ഒരു 1/2-3/4 ഇഞ്ച് കനത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലായി കട്ട് ചെയ്തെടുക്കണം അതിന് നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഇതുപോലെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലെ ഹോളിന് വേണ്ടി ഞാനൊരു നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നോസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം ഞാൻ കേക്കിനൊക്കെ യൂസ് ചെയ്യാറുള്ളത് കൊണ്ടാണ് നോസിലെടുത്തത് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ബാക്കി വരുന്ന മാവും നമുക്ക് വീണ്ടും കുഴച്ച് ഇതുപോലെ റെഡിയാക്കാം ഡോണറ്റ് എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതുപോലെ ഒരു ടവൽ ഉപയോഗിച്ച് മൂടി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ടവൽ ഒന്ന് മാറ്റാം നേരത്തെ വെച്ചതിനേക്കാൾ ഡബിൾ സൈസായി വന്നിട്ടുണ്ടാവും ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ ഡോണറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഡോണറ്റൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടണം അങ്ങനെ ഓരോ ഡോണറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ബ്രൗൺ കളറാണ് നമ്മുടെ ഡോണറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് കളറ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം ഇങ്ങനെ ഒരു കളർ കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞു പോവും ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഡോണറ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം
ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാനുണ്ട്. ചെറിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിന് മുകളിലൊരു ഗ്ലാസ് ബൗൾ വെച്ച് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വന്നാൽ തീ ഓഫ് ചെയ്യുക. ഇനി അതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്, ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വെറും ഷുഗർ പൊടിച്ചിട്ടിട്ടും പൊടിച്ച് മേലെ ഡോണറ്റിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി. ഡോണറ്റും ചോക്ലേറ്റ്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഗാർണിഷ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഓരോ ഡോണറ്റ്സും എടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം വൈറ്റ് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിപ്പ് ചെയ്ത് വെച്ച ഡോണറ്റ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. വെറും ഷുഗർ പൗഡറാക്കി എടുത്തിട്ട് അതിൽ ചൂടോടെ ഡിപ്പ് ചെയ്തെടുത്താലും മതി. ചൂടോടെ ഡിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഷുഗർ പിന്നീട് അതുമേ പിടിക്കില്ല. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ച ഡോണറ്റ്സിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സഡ് ഷുഗർ ബോൾസും യെല്ലോ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷിങ് ചെയ്യാം. ഞാൻ കേക്കിൻ്റെ മുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡോണറ്റ്സൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല സ്വീറ്റുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കുട്ടീസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.